സോ ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചാനൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ ആണ്. അപ്പോൾ ചാനലിൽ റീച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നതിൽ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനൽ പതുക്കെ പതുക്കെ ഒന്ന് കയറി വരുമായിരുന്നു. ബട്ട് നമുക്കിപ്പോൾ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ചാനൽ നിർത്തിപ്പോകത്തില്ല. അതുപോലെ നമുക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമമുണ്ട്. അതായത് നമ്മൾ കുറേയധികം ഗെയിംസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ബട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ചാനൽ ഇടാൻ പറ്റുന്നില്ല. അതായത് എൻ്റെ ഫോൺ എംഐയുടെ ഫോണാണ്, റെഡ്മി 12 5G എന്ന് പറഞ്ഞ ഡിവൈസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം MIUI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ മാറി ഹൈപ്പർ ഓയസ് എന്ന് പറയുന്ന ഒരു UI വന്നിട്ടുണ്ട്. അപ്പോൾ MIUI എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ പരമശോക എന്ന് പറഞ്ഞാണ് അവർ ഹൈപ്പർ ഓയസിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ബട്ട് MIUI ആണ് ഇപ്പം ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം MIUIയെക്കാളും ശോകമാണ് ഹൈപ്പർ ഓയസ്. അപ്പോൾ നിങ്ങളുടെ MIയുടെ ഫോണാണ് അല്ലെങ്കിൽ നിങ്ങളുടെ MIയുടെ ഫോണിൽ ഹൈപ്പർ ഓയസിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ബാറ്ററി ലൈഫ് ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറേയധികം ഗ്രാഫിക്സ് കൂടിയ ഗെയിംസ് കാണുന്നതിനെ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നല്ല ലാഗ് കാലം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി നമ്മുടെ ചാനലിൽ ഒത്തിരി അധികം ഗെയിംസ് പരിചയപ്പെടുത്താത്തത്. കുറേയധികം പിന്നെ ഗ്രാഫിക്സ് കൂടിയ കിണ്ണം ഗ്ലാസ് കിഡിലോസ്കിയുള്ള ഗെയിംസ് കാലം കൈ കിട്ടുന്നുണ്ട്. ബട്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചാനലിടാത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ടോപ്പ് 3 ആയിട്ടുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നതും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വഴി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തേക്കാം, ഗൂഗിളോ ക്രോമോ പിന്നെ പ്ലേസ്റ്റോറൊക്കെ ആയിരിക്കുന്നു. ഒരിക്കലും അല്ല, നമ്മൾ പറഞ്ഞു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് ഈ ഒരു 3 ഡിഫറൻറ്റ് ഗെയിംസും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ നെയിം എന്നത് ടാപ് ടാപ്പ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിലർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി മനസ്സിലായി കാണും. മിക്കവർക്ക് അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ കൺട്രി ഇല്ലാത്തതും അതുപോലെ തന്നെ നമ്മളിതിലെ കേട്ടലില്ലാത്തതുമായ ടൺ കണക്കിന് ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിണ്ണം കിലോസ്കി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ടാപ് ടാപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് കൂടിയതും ഗ്രാഫിക്സ് കുറഞ്ഞതും നമ്മുടെ കൺട്രി ഇല്ലാത്തതും അല്ലേ, നമുക്ക് ഇതുവരെ അറിയാത്ത ഗെയിംസ് നമുക്ക് ഈ ഒരു ഗെയിമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കിട്ടുന്നതാണ്. ഓക്കെ, ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ വഴിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. പെയ്ഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ എന്നെ പെയ്ഡ് ഗെയിംസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കളിക്കുന്ന ഗെയിംസും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പെയ്ഡ് ഗെയിംസ് വരെ മോഡ് വേർഷനായിട്ട് നമ്മുടെ ഗൂഗിളിലും ക്രോമിലും ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് 3 ആയിട്ടുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ്. അപ്പോൾ 3 കിഡിലൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗെയിംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ റോട്ട് 700 സബ്സ്ക്രൈബേഴ്സാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ വഴി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരെ വീട്ടിലോട്ട് ഇറങ്ങാം. ഇറ്റ്സ് മീ പാൻതർ ഗെയിമിംഗ്, ലെറ്റ്സ് ഗോ. അപ്പോൾ വിചാരിച്ചാൽ നമുക്ക് ആദ്യത്തെ ഗെയിം വേണം നോക്കാം. ആദ്യത്തെ ഗെയിം ഏതാണെന്ന് കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ട്രെയിലർ കാണിച്ചു തരാം. അത് ഞാൻ ആ ആദ്യത്തെ ആ ഒരു ഗെയിമിൻ്റെ തന്നെ ട്രെയിലറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗെയിം ഏതാണെന്ന് മനസ്സിലാവും. ട്രെയിലർ കൊടുക്കാൻ കാരണം ഞാൻ ആദ്യം തന്നെ ആ ഒരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, 2024 ടൈമിൽ ആ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് PC ലെവലിൽ ആ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതായത് PC കിട്ടുന്ന രീതിയിൽ തന്നെ മൊബൈൽ ഡിവൈസിൽ കളിക്കാവുന്ന രീതിയിൽ ആ ഒരു ഗെയിം ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നാലും ആ ഒരു ട്രെയിലർ കണ്ടിട്ട് ഓക്കെ. What are you doing? Don't think. Time to put my medal on. Fulath, tell Basim the story of the feather. Our tradition of the feather comes from Egypt. The feathers of the heron were dipped in the blood of the targets. The feathers forge our paths, remind us of who we are, who we can be. The Order has held dominion over men and their empires for centuries. Strike quickly and end this. Swallow your questions, serve without complaint. Who is she to tell you when to strike? Everything you do serves the hidden ones. That is a strange kind of freedom.
force to walk the shadows broken. Pour your pain into the Brotherhood. We are messengers of justice. And not the final judges. He knows not what he is. Have you not wondered at your nature? When the lines are blurred and faded. ഉമ്മച്ചാര സംഭവം നിങ്ങൾക്ക് ഗെയിം കാണുന്നതിന് മനസ്സിലായിക്കാണ്. ഇനി ആര് ഗെയിമിനെ കുറിച്ച് സംസാരിക്കേണ്ട വരത്തില്ല. എന്നാലും ഞാൻ പറയാം, സംഭവം മനസ്സിലായി കാണും എന്നെനിക്കറിയാം. അതേ കേസ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു തന്നെ, അപ്പം അസാസിൻ ക്രീഡ് ആണ്. നിങ്ങൾക്കറിയാം അസാസിൻ ക്രീഡിൻ്റെ വേറൊരു വേർഷൻ നമ്മുടെ മൊബൈലിലുണ്ടായിരുന്നു, ബട്ട് ആ ഒരു വേർഷൻ ഇപ്പോൾ കിട്ടത്തില്ല. ഓക്കെ, പ്ലേ സ്റ്റോറിലില്ല, ആപ്പ് സ്റ്റോറിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടത് പി സിയിലെ ആ ഒരു ട്രെയിലർ മാത്രമല്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡിലും iOSലും ഈ ഒരു ഗെയിം വന്നിരിക്കുന്നത്. ബട്ട് ആൻഡ്രോയിഡിൽ വന്നിട്ടില്ല, നിലവിലിപ്പോൾ ആൻഡ്രോയിഡിൽ വന്നിട്ടില്ല, ഉടൻ തന്നെ വരുമെന്നാണ് ആ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്നത്. അപ്പോൾ iOSൽ ഇപ്പോൾ മെയിലി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്നെ ഗെയിം റിലീസായ ഉടനെ തന്നെ പി സിയിലും iOSലും ആണ് ഗെയിം ഇറക്കുന്നത്. അതായത് പി സി ലെവലിൽ തന്നെയാണ് ഏകദേശം iOSൻ്റെ ആ ഒരു എന്നാ പറയുന്നത്, iOS പക്കാ സ്മൂത്താണ്. എല്ലാ ഗെയിംസും റൺ ചെയ്യാനുള്ള ആ ഒരു പെർഫോമൻസ് ആ ഒരു ഗെയിം ആ ഒരു ഫോണുണ്ട്. ഓക്കെ, അപ്പം iOS ഡിവൈസ് അതായത് ഐഫോണ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളവർക്ക് ഈ ഒരു ഗെയിം ആപ്പ് സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് ഞാനിപ്പോൾ തന്നെ പറയാം, 15 GB അടുത്താണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത്. നിങ്ങൾ ആ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കണ്ടു കാണും. പി സിയിൽ എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് നമ്മുടെ മൊബൈൽ ഡിവൈസിലൊക്കെ ഈ ഒരു ഗെയിം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വേണേൽ യൂട്യൂബിൽ നോക്കിയാൽ മതി, ഇതിൻ്റെ ഗെയിം പ്ലേസ് കുറേ പേര് അതായത് കുറേ അധികം യൂട്യൂബേഴ്സ് വെരിഫൈഡ് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിലൊക്കെ വരും. അപ്പോൾ ഞാനും വെയിറ്ടിങ്ങിലാണ്. ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മാന്യമായ രീതിയിലുള്ള പ്രോസസ്സറും അത്യാവശ്യം നല്ല സ്പെക്കുകളൊക്കെ ഉള്ളൊരു ഫോണിൽ പക്കായിട്ട് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് 1-ൽ ഞാൻ പഠിച്ചിരിക്കുന്ന ഗെയിം. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടതിന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ഗെയിം വൺ ഓഫ് ദി ഫേവററ്റ് ഗെയിം തന്നെയാണ്, എൻ്റെ ഫേവററ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ടോപ്പ് 2-ൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഗെയിം ഏതാണ് നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോയുടെ ഗെയിമാണ് എസ് ഗൈസ്, നമ്മൾ ബാറ്റ്മാൻ്റെ ഗെയിമാണ്, ബാറ്റ്മാൻ ടെൽ ടെൽ സീരീസ് എന്നാണ്. നിങ്ങൾ സീരീസൊക്കെ കാണാറുണ്ട്, അതായത് ഈ ഒരു ഗെയിം വരുന്നത് എപ്പിസോഡ് വൈസ് ആണ്. ഓക്കെ, ഒരു പക്കായുള്ള ഗെയിമാണ്. ഞാൻ പറഞ്ഞു ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിംസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ആഡ് ചെയ്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ്. അപ്പം അസസിൻ ക്രീഡ് എന്ന് പറയുന്ന ഗെയിമിന് ഹേറ്റേഴ്സ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്തത് നമ്മുടെ ബാറ്റ്മാൻ്റെ ഗെയിമാണ്. ഓക്കെ, ഒരു സൂപ്പർ ഹീറോയുടെ ഗെയിമാണ്, അതൊരു ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു ഗെയിം കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കളിക്കാം. ഓക്കെ, നമ്മുടെ ടാപ്പ് ടാപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇനി കാണിക്കാൻ പോകുന്ന ഒരു ഗെയിം, ഇനിയൊരു ഗെയിം കൂടി ഉള്ളൂ, അതായത് നമ്മൾ ടോപ്പ് 3 ഉള്ള ഗെയിം നമുക്ക് ഏതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം ടോപ്പ് 2-ൻ്റെയും ടോപ്പ് 3-യുടെയും ഗെയിം പ്ലേസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ ഈ ഒരു ഗെയിം പ്ലേയുടെയൊക്കെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വൈകിക്കേണ്ട, നമുക്ക് ഈ ഒരു അത് അതിന് മുമ്പ് നമ്മൾ പറയാൻ മറന്നു, ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 1.2 GB ആണ്. അപ്പോൾ ലോണ്ട് ഡിവൈസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. വലിയ ഗ്രാഫിക്സ് ഒന്നും പ്രതീക്ഷിക്കില്ല, ഒരു മീഡിയം ലെവൽ ഗ്രാഫിക്സേ ഈ ഒരു ഗെയിമിന് കിട്ടത്തുള്ളൂ. ഇപ്പോഴൊന്നും ഇറങ്ങിയതല്ല, കുറേയധികം കാലങ്ങളായി ഈ ഒരു ഗെയിം ഇറങ്ങിയിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഇയറിലാണ് ഇറങ്ങിയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം, അതായത് ലാസ്റ്റ് ഗെയിം ഏതാണെന്ന് നോക്കാം. ഓക്കെ, സോ മച്ചന്മാരെ, നമുക്ക് ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം ഫൈനൽ ഗെയിം ആണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മുടെ പി സിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ നെയിം വരുന്നത് ദാറ്റ്സ് നോട്ട് അവർ നെയിം എന്നാണ്. നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ ഗെയിമിംഗ് തെറാപ്പിസ്റ്റൊക്കെ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗെയിം നമ്മുടെ ആൻഡ്രോയിഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായി എനിക്ക് തോന്നുന്നു, ആ ഒരു ഗെയിം റിലീസായ ടൈമിൽ തന്നെയാണ് റിലീസായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈയിടെയാണ് ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോർ നോക്കിയത്, അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഗെയിമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഗെയിമിംഗ് തെറാപ്പിസ്റ്റിൻ്റെ ഗെയിം പ്ലേ കണ്ട് കയറ്റിയതാണ്. അപ്പോൾ കുറച്ച് സീനൊക്കെ ഉണ്ട്, നമ്മുടെ പി സിയിൽ രീതിയിൽ കളിക്കാൻ പറ്റില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ടച്ച് വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ പി സിയിൽ നോക്കുകയാണ് നമ്മൾ കീബോർഡ് വൈസാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം മെയിലി കുറേ അപ്ഡേറ്റ് വരുമ്പോൾ ഫിക്സ് ആവുമായിരിക്കും, കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊരു കിള്ളൻ ഗെയിമാണ്, നമ്മുടെ ടാപ്പ് ടാപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടാപ്പ് ടാപ്പ് ആപ്പ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്ന എല്ലാ ഗെയിമിൻ്റെയും നമ്മൾ പേര് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഉറപ്പായിട്ടും കാണാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയെ ഗെയിം പ്ലേ കണ്ടിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തിയ ഗെയിംസ് കാണുന്നതിന് ഇഷ്ടപ്പെടുന്നതിന് വിശ്വസിക്കുന്നു. കണ്ടൻറ്റിന് ക്ഷാമമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ
എന്നൊന്നും വീഡിയോസ് ഇടാത്തത്. അതുപോലെ നമുക്ക് സപ്പോർട്ടിനും കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു വീഡിയോ ഇടാനുള്ള കോൺഫിഡൻസും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ 1K അടിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വർഷം തന്നെ നമുക്ക് 1K അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പെട്ടെന്ന് തന്നെ അടിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2700 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കിണ്ണം കാച്ചിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസാസിൻ ക്രീഡ് ആൻഡ്രോയിഡിൽ വരുവാണ് നമ്മൾ ഉറപ്പായിട്ടും ഗെയിം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കിണ്ണം കാച്ചി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം തെരുതരെ പറയുന്നത് ഞാൻ പല വീഡിയോസും പറയാറുണ്ട്, നമുക്ക് ഒട്ടും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ ബൈ ബൈ ഗൈസ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ എന്നാലും അടുത്ത വീഡിയോ കണ്ടവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.